ഹലോ ഗായ്സ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോ ഇന്നൊരു ഫിഷ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫിഷ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഫിഷ് ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഫ്രൈ അല്ല, ഒരു വെറൈറ്റി രീതിയിൽ നമ്മൾ ഫിഷിനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ വളവള നിലയ്ക്കുന്നില്ല, നേരെ സൈറ്റിൽ പോകുന്നു. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കം ഓൺ. ഇങ്ങനെ വരഞ്ഞു കൊടുത്താലേ മസാല എല്ലാം നല്ല ഉള്ളിൽ പിടിക്കുള്ളൂ അല്ലേ, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുള്ളൂ ചാളക്ക്. നമ്മൾ സ്ഥിരം ചെയ്യണം മെത്തേഡൊന്നുമില്ല, ഒരു വെറൈറ്റി രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. സക്സസ് ആവൂല്ലേ നോക്കാം നമുക്ക്. മസാല വരട്ടെ, മസാല മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻ ആണ് അടുത്ത്. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഗൈസപ്പോ നമ്മുടെ പ്രിപ്പറേഷൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത്. അപ്പൊ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് എടുക്കാം. ചതച്ചത് ഇത് ഇതിന്റെ ആവശ്യത്തിനാണ് എടുത്തിട്ടുള്ളത്. ബാക്കി മുളക് പൊടി, പിന്നെ അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി, പിന്നെ അത് കഴിഞ്ഞ് ഇതിന്റെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ലേശ ഉപ്പ്, പിന്നെ കറിവേപ്പില. നീ ഇതിനെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശകലം വെള്ളം വീത്താം, വെള്ളം എണ്ണ വേണ്ട, ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് നോക്കാം എണ്ണ വീത്താതെ. എണ്ണ വീത്തിയ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതാണ് കുറച്ചുകൂടെ ചാള മത്തി മത്തി പൊരിക്കുമ്പോൾ ഉള്ളൊരു വെറൈറ്റി ടേസ്റ്റ്. ഇതിനെ നല്ല രീതിയിൽ കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. കുഴച്ചി വെള്ളം കൂട്ടി ഉപ്പെല്ലാം നല്ല രീതിയിൽ ഇത് മിക്സായി വരണം. ഈ പരുവത്തിലായാലും കുറച്ചുകൂടെ ലൂസാവണം. ഈ പരുവം മതി. ചാള എല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് ചാള രാഗവും താരവും എല്ലാം കേസ്. അപ്പൊ ഇതെല്ലാം മുളക് പൊടിയും ഇതിന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം തേച്ച് നല്ല രീതിയിൽ ഇതിനെ പെരട്ടി എടുത്ത് വെച്ചിട്ടുണ്ടേ.
അപ്പൊ ഇനി ഇത് ഒരു 10 മിനിറ്റ് ഇരുന്ന് ഒന്ന് ഇതിൽ പിടിക്കട്ടെ, ഇത് ഉപ്പും ഈ മുളക് പൊടി എല്ലാം ഈ പ്രിപ്പറേഷൻ ഇതിൽ പിടിക്കട്ടെ നല്ല രീതിയിൽ. തീ തീ കത്തിച്ചിട്ടുണ്ടേ. ഇനി ഇതൊന്ന് ചൂടാവണം. നമ്മുടെ ഈ ഓയിൽ വരുന്ന ക്യാനാണ് ഇത് ഇരുമ്പിലുള്ള. അപ്പൊ ഇതിലാണ് ഇന്നത്തെ ഫിഷ് ഫ്രൈ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ടെസ്റ്റിംഗ് ആണ് സാമ്പിള്, നമ്മളിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ആര് ചെയ്യണ കണ്ടിട്ടുമില്ല. അപ്പൊ ഇതില് നമ്മൾ ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും, ടേസ്റ്റ് കിട്ടുമോ? ലൈസ്, അപ്പൊ ഇതിന് ആവശ്യമുള്ള ഓയിൽ വിത്താണേ. ഗൈസ്, അപ്പൊ നമ്മുടെ എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തി ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. മത്തി ഇപ്പൊ എങ്ങനെ നോക്കാം, ഞാൻ ഇതിൽ ഇതുവരെ ഉപയോഗിച്ച് കഴിച്ചിട്ടില്ല. അപ്പൊ മത്തി നമുക്ക് ഇങ്ങനെയും പൊരിക്കാം അല്ലേ? പൊരിക്കാന്നല്ല, ഫ്രൈ ചെയ്യാം അല്ലേ? ഗൈസപ്പൊ ഏകദേശം മീൻ ആയിട്ടുണ്ടേ. അപ്പൊ എടുക്കാൻ പോവുകയാണ്, ഇതിലൊന്ന് കോരാൻ പോവുകയാണ്. ഗൈസ്, അപ്പൊ എല്ലാം ആയിട്ടുണ്ടേ, നല്ല ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. മത്തി ഫ്രൈ, മത്തി മത്തി ഫിഷ് തന്നെയല്ല. അതിന്റെ കൂടെ നമ്മള് കപ്പ മുറിച്ച് നല്ല രീതിയിൽ പാകം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ എടുത്ത് ചില സവാള ഉണ്ട് കേട്ടോ. പൊളി, സൂപ്പർ. മത്തിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ്. സത്യം പറഞ്ഞാ ഈ ഒരു ക്വാളിറ്റിയിൽ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നു. ഇത് മറച്ചിടാൻ പറ്റൂല, ഒട്ടിപ്പിടിക്കും. എങ്ങനെയെങ്കിലും ചളപ്പുളുക്കായിട്ട് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് നന്നായിട്ട് പാകത്തിന് കുക്കിംഗ് ആയിട്ടുണ്ട്. നേരൊക്കെ ഒന്ന് ഇരുട്ടി വരാണ്. അപ്പൊ ഫ്രണ്ട്സ്, വേറെ ഒന്നുമല്ല, നമ്മള് ഈ ഓയിൽ ക്യാനില്
ഈ മത്തി ഫ്രൈ ചെയ്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത ഉടൻ കാണാം. ബൈ.